നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നാല് കറികളും കൂടിയിട്ടുള്ള ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള നാടൻ ഉച്ചയൂണാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വയ്ക്കാൻ പോവുകയാണ്. ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വയ്ക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അരിയും വെള്ളം കൂടെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റ വിസിലുകൊണ്ട് തന്നെ ചോറ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറി വയ്ക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. വളരെ കുറച്ച് വെള്ളത്തിലാണ് പരിപ്പ് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെട്ടെന്ന് വേവം ചെയ്യും പരിപ്പ്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 വിസിലൊക്കെ അടിച്ചപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇന്നൊരു മത്തൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല പഴുത്ത മത്തൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ പുളി തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റ് പുളിയൊന്നും ചേർത്തിട്ട് പുളിനീരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ തേങ്ങ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ 1 മുറി തേങ്ങയുടെ 1/2 പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കറിയിലേക്ക് വേണ്ട അരപ്പ് നല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കഷ്ണങ്ങളൊക്കെ വേവേണ്ടത്. അപ്പോൾ അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കറി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ മാത്രം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തിടണം. അപ്പോൾ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെയാണ് ഞാൻ കറിവേപ്പില ഇട്ടിട്ട് കറി വറുത്തിടുന്നത്. അപ്പോൾ അധികം വെളിച്ചെണ്ണ വേസ്റ്റ് ഒന്നും വരില്ല. അങ്ങനെ ചെയ്യാണ്. അങ്ങനെ കറി വറുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് റെഡിയാക്കാൻ പോകുന്നത് 1 മെഴുക്കുപുരട്ടിയാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള 1 മെഴുക്കുപുരട്ടിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 1 ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 അല്ലി കറിവേപ്പില. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്.
അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് റെഡിയാക്കാൻ പോകുന്നത് ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി അരി വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ അത് ഒരുപാട് വേസ്റ്റ് ആകും, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഓംലെറ്റുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ ചട്ടി വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഓംലെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഇതേപോലെ 2 ഭാഗം സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു മോരാണ് ഉണ്ടാക്കുന്നത്. മോര് ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുള്ളൂ, സാമ്പാറായിട്ട് ഉണ്ടാക്കണില്ല. ഈ ചൂടത്ത് മോര് നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ മത്തൻ കറിയുടെ കൂടെ മോര് നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇന്നത്തെ ചോറും 4 തരത്തിലുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ചോറ് വിളമ്പി കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.